ഈ ഡാമിന് 110 അടിക്ക് താഴെ ഈ ഡാം പൊള്ളയാണ്. ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. മെയിൻ ഡാമിന് 110 അടിക്ക് താഴെ പൊള്ളയാണ്. 110 മുകളിലോട്ട് ബോട്ടയിലും ചങ്ങാടത്തിലും ചാന്ത് തേച്ച് പെയിന്റ് അടിച്ച് കൂട്ടപ്പനായിട്ട് നിർത്തിയിരിക്കുകയാണ്. 10-15 വർഷത്തോളം ഈ ഡാമിന്റെ നിർമ്മാണ ജോലികൾ നടന്നു. ആ സമയം മുഴുവനായിട്ട് ഞാൻ അവിടെ ഉള്ളയാളാണ്. മൂന്നാമത് മധ്യഭാഗം ചെയ്തു. മധ്യഭാഗമാണ് ഏറ്റവും അഴിമതി നടന്നത്. 5 വർഷം കൊണ്ടാണ് അതിന്റെ പണി പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് നടന്ന കോൺക്രീറ്റുകൾ മുഴുവൻ അഴിമതിയാണ്. ഷട്ടർ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് വൈബ്രേറ്റ് അടിച്ച് പൊളിച്ചു കഴിയുമ്പോൾ മതിയായ പൊള്ളയാണ്. മൂന്നാമത് ചെയ്തു PP തോമസ് മൂവാറ്റുപുഴ. ഏറ്റവും അനാസ്ഥ കാണിച്ചിരിക്കുന്ന മൂന്നാം ഘട്ടത്തിലാണ്. അതായത് 136 അടി ലെവലിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഈ കോൺക്രീറ്റ് ചെയ്ത ഡാം ലീക്കാണ്. അതാണ് മധ്യഭാഗമാണ് ഏറ്റവും ഉഴപ്പിച്ചെതിരിക്കുന്നത്. 80-85 കാലഘട്ടത്തിൽ ഞാൻ തമിഴ്നാട് അന്നത്തെ മുഖ്യമന്ത്രി, ഓപ്പോസിറ്റ് ലീഡർ അങ്ങനെയുള്ളവർക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ശരിയായ രീതിയിലല്ല ചെയ്തതെന്നുള്ളത് ഞാൻ നിസ്സാക്ഷിയാണ് പറയുന്നത്. ശരിയായ രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലീക്ക് വരുന്നത്. ഇപ്പോഴും ലീക്കുണ്ട്, നല്ല രീതിയിൽ ലീക്കാണ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുങ്ങൽ വിദഗ്ധർ വന്നു. ഒന്ന് അവരെ പരിശോധന നടത്താൻ അനുവദിച്ചില്ല. തടസ്സപ്പെടുത്തി അവരെ പറഞ്ഞുവിടുകയാണ്. സ്പിൽവേയുടെ ഫ്രണ്ടിലും മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. 140 മുകളിൽ വന്നാലേ വെള്ളം വരത്തുള്ളൂ. അവിടെ തന്നെയുള്ള മണ്ണ് JCB ഒക്കെ അന്ന് കോരിയിട്ടിരിക്കുന്നതാണ്. 77 മുതൽ ഇത് കണ്ട് അനുഭവിച്ച ആളെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. നാളുകളിലും ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും ഞാൻ ഇതേ രീതിയിൽ തന്നെ പറയും. മാറ്റി പറയല, അത് എന്ത് വന്നാലും മാറ്റി പറയല. ഞാൻ കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. ഈ നാട്ടിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. ജോയി ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലൊരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡാമിനെ പറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ആധികാരികമായി പറയാനും ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. എന്താണ് ഈ ഒരു വിഷയമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളോട് പറയാനുള്ളത്? ഈ ഡാമിൻ്റെ നിർമ്മാണ ജോലി ആരംഭിക്കുന്ന 1977 ഇത് ആങ്കറിങ്ങാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ നിർമ്മാണ ജോലി ആങ്കറിങ് ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ കുഴിയടിച്ച് ബോംബെ ബോറിംഗ് കമ്പനിയാണ് ഇത് നടത്തുന്നത്. നടത്തി കുഴിയടിച്ചു, ഗ്രൗട്ടിങ് കംപ്രസർ വഴി ഗ്രൗട്ടിങ്ങും എയറും കടത്തി വിട്ടു. പക്ഷേ അത് ഫെയിലായിപ്പോയി. ഈ ലാസ്റ്റ് ഇത് വിജയിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചാന്ത് കൂട്ടി ഇത് അടപ്പിച്ച് വെച്ചു. ആദ്യമേ രണ്ടാമത് ചെയ്യുന്നത് കോൺക്രീറ്റാണ്. സൂപ്പണിങ് എഞ്ചിനീയർ തേനിയിൽ നിന്നാണ് വിസിറ്റിങ്ങിന് വരുന്നത്. എഞ്ചിനീയർ വരുമ്പോൾ മാത്രം കൃത്യമായി ചെയ്യും. എഞ്ചിനീയർ പോയി കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ടൊക്കെ അത് മിച്ചർ മെഷീനകത്തേക്ക് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുമായിരുന്നു. മതിയായ ഞാനൊരു നിർമ്മാണ തൊഴിലാളിയാണ്. പക്ഷേ അത് എങ്ങനെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ്. അത് കഴിഞ്ഞ് നടന്ന കോൺക്രീറ്റുകൾ മുഴുവൻ അഴിമതിയാണ്. രണ്ടാമത് ആദ്യഘട്ടം ടോപ്പിൽ വീതി കൂട്ടി, രണ്ടാമത് ഫൗണ്ടേഷൻ, മൂന്നാമത് മധ്യഭാഗം ചെയ്തു. മധ്യഭാഗമാണ് ഏറ്റവും അഴിമതി നടന്നത്. 5 വർഷം കൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അത് ഷട്ടർ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് വൈബ്രേറ്റ് അടിച്ചിട്ടില്ല. അത് പൊളിച്ചു കഴിയുമ്പോൾ മതിയായ പൊള്ളയാണ്. അങ്ങനെ ഇത് കോൺക്രീറ്റ് ചെയ്ത് നിർത്തി. അതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്ത ഡാം എങ്ങനെ ലീക്ക് വരും? അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലെ അപാകത, അത് നേരിൽ ബോധ്യപ്പെട്ട ഒരാളിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം 2006 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുങ്ങൽ വിദഗ്ധർ വന്നു. വന്ന് അവരെ പരിശോധന നടത്താൻ അനുവദിച്ചില്ല. അത് അവരെ തടസ്സപ്പെടുത്തി അവരെ പറഞ്ഞുവിടുകയാണ്. തടസ്സപ്പെടുത്തി അവരെ പരിശോധന. ഈ ഡാമിന് 110 അടിക്ക് താഴെ ഈ ഡാം പൊള്ളയാണ്. ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. മെയിൻ ഡാം മെയിൻ ഡാമിന് 110 അടിക്ക് താഴെ പൊള്ളയാണ്. 110 മുകളിലോട്ട് ബോട്ടയിലും ചങ്ങാടത്തിലും ചാന്ത് തേച്ച് പെയിന്റ് അടിച്ച് കൂട്ടപ്പനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എത്ര വർഷക്കാലം അവിടുത്തെ ജീവനക്കാരനായിട്ട്? 10-15 വർഷത്തോളം ഈ ഡാമിന്റെ നിർമ്മാണ ജോലികൾ നടന്നു. ആ സമയം മുഴുവനായിട്ട് ഞാൻ അവിടെ ഉള്ളയാളാണ്. അതായത് 1977 ഇതിന്റെ പണി ആരംഭിക്കുന്നത്. നിർമ്മാണം അതെ, അവിടെ കോൺട്രാക്ടറെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ കരാർ കമ്പനിയൊക്കെ ഈ കേരളത്തിനുള്ള കമ്പനിയായിരുന്നു, മലയാളികളുടെ കമ്പനിയായിരുന്നു. ബോംബെ ബോറിംഗ് കമ്പനിയാണ് ആങ്കറിങ്ങിന്റെ ജോലി ചെയ്യുന്നത്. രണ്ടാം ഘട്ടം ടോപ്പില് വെയിറ്റ് കൂട്ടുകയായിരുന്നു. അത് പൈലിപ്പിള്ള എക്സ്പോർട്ട് കോൺട്രാക്ടറാണ്, പൈലിപ്പിള്ള കോലഞ്ചേരി. രണ്ടാമത് ചെയ്യുന്ന ഈ രാമലിംഗം തമിഴ്നാടുകാരൻ ഫൗണ്ടേഷൻ ചെയ്യുന്നു. മൂന്നാമത് ചെയ്യുന്നു PP തോമസ് മൂവാറ്റുപുഴ. ഏറ്റവും അനാസ്ഥ കാണിച്ചിരിക്കുന്ന മൂന്നാം ഘട്ടത്തിലാണ്. അതായത് 136 അടി ലെവലിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഈ കോൺക്രീറ്റ് ചെയ്ത ഡാം ലീക്കാണ്. അതാണ് മധ്യഭാഗമാണ് ഏറ്റവും
ഉഴപ്പിച്ചെന്നിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഇത്തരത്തിലൊരു എന്താ പറയുക വൻതോതിലുള്ളൊരു അഴിമതി നടക്കുന്നതെന്ന് ചേട്ടനൊക്കെ ദൃക്സാക്ഷിയായിട്ടുള്ള ആളാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ പുറത്ത് പറയാനുള്ള ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു? ഉണ്ടാകും, പക്ഷേ ഇത് പറയാനായിട്ടും ഒന്നും ആരും ആയിട്ടൊന്നും എനിക്ക് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവസരം കിട്ടി. അതിനുശേഷം 2011 ഇവിടെ സമരം നടന്നപ്പോൾ സമരസമിതിയുടെ കേറോഫിൽ ഞാൻ ഉൾപ്പെടെ ജസ്റ്റിസ് കേറ്റി തോമസിൻ്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ. സമരസമിതിയുടെ അദ്ദേഹം കേട്ടത് മാത്രമേ ഉള്ളൂ. 80-85 കാലഘട്ടത്തിൽ ഞാൻ തമിഴ്നാട് അന്നത്തെ മുഖ്യമന്ത്രി, ഓപ്പോസിറ്റ് ലീഡർ അങ്ങനെയുള്ളവർക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. മറുപടി കിട്ടിയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അന്നത്തെ ഓപ്പോസിറ്റ് ലീഡർ മുഖ്യമന്ത്രിമാരാകണമെന്നൊക്കെ ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഇവർക്ക് പരാതി അയച്ചിട്ടുള്ളതാണ്. ഈ ഡാം പുതുക്കി പണിയാൻ തീരുമാനിക്കുന്ന ഭയങ്കരമായ ലീക്ക് നേരിൽ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇത് കോൺക്രീറ്റ് ജോലികൾ തുടങ്ങുന്നത്. കോൺക്രീറ്റ് ചെയ്ത് മതിയായ കമ്പി, അതായത് സൂപ്പണിംഗ് എഞ്ചിനീയർ വിസിറ്റിങ്ങിന് വരുമ്പോൾ മാത്രം നല്ല രീതിയിൽ ചെയ്യും. സൂപ്പണിംഗ് എഞ്ചിനീയർ പോയി കഴിയുമ്പോൾ മിച്ചറ മിഷനകത്തേക്ക് മിറ്റിലും സിമെൻറ്റും മണലും ഉൾപ്പെടെ അതിനകത്തേക്ക് തട്ടുവാണ്. മിച്ചർ മിഷൻ പെട്ടിയുണ്ട്, പെട്ടിക്കകത്ത് അളന്നിടുവാണ്. സൂപ്പണിംഗ് എഞ്ചിനീയർ വരുമ്പോൾ പെട്ടി വെച്ചിട്ട് അളന്നിടും. പോയി കഴിയുമ്പോൾ അത് മിച്ചർ മിഷൻ്റെ അകത്തേക്ക് ഞങ്ങളെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ശരിയായ രീതിയിലല്ല ചെയ്തതെന്നുള്ളത് ഞാൻ ദൃക്സാക്ഷിയാണ് പറയുന്നത്. ഷട്ടർ സെറ്റ് ചെയ്ത് അതിനകത്തേക്കാണ് കോൺക്രീറ്റ് ടിപ്പർ ലോറിയിൽ കോൺക്രീറ്റ് പോയി തട്ടുവാണ്. ടിപ്പർ ലോറി പോയി കഴിഞ്ഞ് ഇത് സെറ്റായി കഴിഞ്ഞ് ഷട്ടർ പൊളിക്കുമ്പോൾ ഭയങ്കര പൊത്തുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഷട്ടർ പൊളിക്കുമ്പോൾ അപ്പോൾ അത് മേസിനിമാരെ കൊണ്ട് ചാന്ത് കൂട്ടിച്ച് അത് തേച്ച് വെക്കും. അതുകൊണ്ടാണ് കോൺക്രീറ്റ് അതിനകത്ത് സെറ്റാകാത്തത് കൊണ്ടാണ് ഈ ലീക്ക് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു നിർമ്മാണ തൊഴിലാളിയാണെന്ന് പറഞ്ഞു. അപ്പം കോൺക്രീറ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അത്തരത്തിൽ ചെയ്യുന്ന രീതി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഇത് ചെയ്തത്. ഏതാണ്ട് ഒരു 10-12-15 അടിയോളം വീതിക്കാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് കയറിയിരിക്കുന്നത്. അത് ശരിയായ രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലീക്ക് വരുന്നത്. ഇപ്പോഴും ലീക്ക് ഉണ്ട്, നല്ല രീതിയിൽ ലീക്കാണ്. അത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഇതിനു ശേഷം ഒരു ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ നടക്കത്തില്ല? ഏത് രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്? അത്തരത്തിൽ കണ്ടുപിടിക്കാൻ ഇത് തമിഴ്നാടിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ ഡാമിൻ്റെ സുരക്ഷാ അവരുടെ കീഴിലാണ്. കേരളത്തിന് യാതൊരു ഫോഴ്സും അതിനകത്തില്ല. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു പ്രശ്നവും. പക്ഷേ എൻ്റെ അഭിപ്രായം, ഇതിപ്പം ഗവൺമെൻറ് ആയാലും പൊതുജനങ്ങളായാലും പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് വേണ്ട. ഞങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഡാം ജീവനാണ് വലുത്. പുതിയ ഡാം പണിതാൽ ആശങ്ക തീരും. പുതിയ ഡാം പണിയണം. അതുപോലെ തന്നെ ഈ മെയിൻ ഡാമിനോട് ചേർന്ന് നിൽക്കുന്ന ബേബി ഡാമിനെ പറ്റി ചേട്ടൻ എന്താണ് പറയുന്നത്? ബേബി ഡാമും ചെറിയ വീക്കൻസ് ഉണ്ട്, എങ്കിൽ തന്നെയും കുഴപ്പമില്ല. കാരണം ഏറ്റവും വീക്കായിട്ടുള്ളത് ഈ ബേബി ഡാം തന്നെയാണല്ലോ പറയുന്നത്. ഒരു കയ്യാല പോലെ നിർത്തിയിരിക്കുന്ന ഒരു കയ്യാല പോലെയാണെന്ന് പറയുന്നു. ഞാൻ പഠിച്ചിടത്തോളം ബേബി ഡാമിന് കുഴപ്പം വരത്തില്ല. ബേബി ഡാമിന് അകലം കുറവാണ്. ഒരു 2 കുഞ്ഞുമലയുടെ നടുക്കാണ് ബേബി ഡാം. അത് കുഴപ്പമില്ല. ഇതിനകത്ത് ഉറപ്പായിട്ടും ചെയ്യേണ്ടത് മെയിൻ ഡാമാണ്. 1400 അടി നീളമുള്ള ഈ ഡാമാണ്. 140 അടി സ്പിൽവേ 136 മൂന്ന് ഷട്ടർ, 140 10 ഷട്ടർ. സ്പിൽവേയുടെ ഫ്രണ്ടിലും മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. 140 മുകളിൽ വന്നാലേ വെള്ളം വരത്തുള്ളൂ. അതായത് ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുക. ഫ്രണ്ടില് അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഞാനൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് അവിടേക്ക് മണ്ണ് എത്തിച്ച് അവിടേക്ക് അടിക്കുന്നത്? അവിടെ തന്നെയുള്ള മണ്ണ് ജെസിബിക്കൊക്കെ അന്ന് കോരിയിട്ടിരിക്കുന്നതാണ്. അങ്ങനെയാണല്ലേ. ജോയി ചേട്ടന്റെ വീട് ഇപ്പൊ നിൽക്കുന്നത് ഈ ഡാമിന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ താഴെയാണ്. ഏകദേശം 5 കിലോമീറ്റർ താഴെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ ഒരു ഡാം ഒരുപക്ഷെ ഒരു അങ്ങനത്തെ ഒരു ദുരന്തം ഒരു പൊട്ടുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഈ ഒരു പ്രദേശം മൊത്തം തുടച്ചു നീക്കപ്പെടും. ഏതാണ്ട് 5-10 മിനിറ്റിനകത്ത് വെള്ളം ഇവിടെ വരും. ഇതിനു മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം നേരിട്ടതായ ഈ ഡാം തുറന്നുവിട്ടതിന്റെ പിന്നിൽ തുറന്നുവിട്ടതിന് ശേഷം ഉണ്ടായ ഒരു ഭീകരാന്തരീക്ഷം നേരിട്ട് അനുഭവിച്ചിരുന്നു. വീട് ഉൾപ്പെടെ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. തുറന്നുവിടുന്നതിന് ശേഷം എന്താണ് ചേട്ടന്റെ വീടൊക്കെ വലിച്ചു പോകായിരുന്നു അല്ലേ? അതെ, വീടൊക്കെ നഷ്ടപ്പെട്ടു. 2-ാമത് പുതുക്കി പണിത് ഞാൻ നിർമ്മാണ തൊഴിലാളി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഇതിന്റെ പണികൾ ചെയ്യാൻ സാധിച്ചു, പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ടും മനസ്സിലാക്കിയെടുത്തോളം
കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം തട്ടയും മേത്തയും വന്നു വന്ന് ഇത് ബലവത്താണെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 142 അടി ആക്കിയത്. പക്ഷേ ഈ ഫോട്ടോ ഇതിൻ്റെ ക്ലിപ്പ് മാത്രം എടുത്താൽ മതി ഈ ഡാം പണിയും. കാരണം ഞങ്ങൾക്ക് അത്ര ആശങ്കയാണ് ഈ തീരദേശത്ത്. 1961 മുതൽ ഈ വെള്ളപ്പൊക്കം ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് പുതിയ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റണം. ഞാൻ 77 മുതൽ ഇത് കണ്ട് അനുഭവിച്ച ആളെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. നാളുകളിലും ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും ഞാൻ ഇതേ രീതിയിൽ തന്നെ പറയും. കാരണം മാറ്റി പറയില്ല, അത് എന്ത് വന്നാലും മാറ്റി പറയില്ല. ഞാൻ കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. ഇത് മാറ്റിയൊന്നും പറയാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ചേട്ടനോടൊപ്പം ഇവിടെ മറ്റാരൊക്കെയാണ് വീട്ടിലുള്ളത്? ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളൊക്കെ വിവാഹം ചെയ്ത ആഴ്ച. ചേട്ടന് തോന്നുന്നുണ്ട് ഈ ഡാം തകരും, ഡാം പൊട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഡാം പൊട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പ സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, കാരണം എൻ്റെ നിർമ്മാണ ജോലികൾ നല്ല രീതിയിലല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ആശങ്ക. അതായത് പൊട്ടാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്? പൊട്ടാൻ സാധ്യത, ഈ നിർമ്മാണ ജോലികളിൽ നടത്തിയിരിക്കുന്ന അഴിമതി 142 അടിയിലേക്ക് പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഒരു ഭൂചലനം ഒക്കെ ഉണ്ടായാൽ ഉറപ്പായിട്ട് ഈ ഡാം തകരും. അങ്ങനെ ഭൂചലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിക്ടർ സ്കെയിൽ 2.2 ഒക്കെ അടിച്ചെന്ന് സർക്കാർ തലത്തിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. കാരണം മാവിനിയൊക്കെ അവിടെ ഉണ്ട്, റിക്ടർ സ്കെയിലൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ സ്പിൽവേ, ബേബി ഡാം, അതുപോലെ തന്നെ മെയിൻ ഡാം ഒരു തകരുവാണെങ്കിൽ ആദ്യമേ തകരുന്നത് ഏതായിരിക്കും? ഇത് ഈ ഡാം തകരുവാണ് ആദ്യമേ വരുന്നത്, മെയിൻ ഡാമാണ് വരുന്നത്. അത് ആദ്യം ബാധിക്കുന്നത് വള്ളക്കടവാണ്. കഴിഞ്ഞ പ്രളയ സമയത്ത് ഈ ഡാം ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അർദ്ധരാത്രി 2 മണിക്കാണ് വന്ന് ഇറങ്ങും മാറണമെന്ന് പറയുന്നത്. ഇതിനു മുൻപ് 2018 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ, ഇതിന് മുൻകാലങ്ങളിൽ അനൗൺസ്മെന്റ് ചെയ്യുമായിരുന്നു, ജാഗ്രതയോടെ ഇരിക്കണമെന്ന് അനൗൺസ്മെന്റ് ചെയ്യുമായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ 142 മുകളിൽ പൊക്ക് നിർത്തിയിട്ട് 13 ഷട്ടർ, 3 ഷട്ടർ 136 അടിയാണ്, 10 ഷട്ടർ 140 ആണ്. അപ്പോൾ ഈ 136 അടിയിൽ ജലം കൂടുതൽ വരും. 13 ഷട്ടറും മറ്റേടിക്ക് തുറന്നു വിട്ട് ഭയങ്കര വെള്ളപ്പൊക്കം വന്നു. ഞങ്ങളൊക്കെ ഭയന്ന് പോയി. ഈ നാട്ടിലുള്ള ജനങ്ങളൊന്നും ഒന്നും ഉറങ്ങിയിട്ടില്ല. അത്ര ഭീകര അന്തരീക്ഷമായിരുന്നു, അതിനി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അടിയന്തരമായി നിങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റുമായിരുന്നു? അടിയന്തരമായിട്ട് മാറണമെന്ന് പറഞ്ഞ് എല്ലാവരും ആൾക്കാരും മൊത്തം ഈ റോഡിൽ ഉറങ്ങാതെ ഉറക്കളച്ച് ആ രാത്രി മുഴുവൻ ക്യാമ്പിലും, ക്യാമ്പുണ്ടായിരുന്നു, ക്യാമ്പിലും അധികം സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെ എല്ലാവരും ഞാൻ ഉൾപ്പെടെ ക്യാമ്പിൽ പോയി. അത് എത്ര അടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അത്തരത്തിൽ ഈ ഷട്ടർ ഓപ്പൺ ആക്കുന്നതും ഈ വെള്ളം ഒഴുക്കി വിടുന്നതും? 142 അടി കോടതി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 146 മുകളിൽ ഡാം ബലവത്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിൽ ഈ ഡാമിൽ വെള്ളം സ്റ്റോക്ക് ചെയ്തത്. ഇത് ചെയ്യേണ്ടത് 136 തന്നെ നിർത്തുകയാണ്, ജനങ്ങളുടെ ഭീതി കുറയാൻ. പുതിയ ഡാം പണിയണം. കാരണം നിമിഷ നേരം കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളഞ്ഞത്. ആ ജാഗ്രത മുല്ലപ്പെരിയാർ ഡാമിനോട് കാണിക്കണം. 126 വർഷം പഴക്കമുള്ള ഡാമിനെ ഇത്രയധികം നീട്ടിക്കൊണ്ടു പോകുന്നതിനകത്ത് സുപ്രീം കോടതിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനകത്ത് ഈ ജനങ്ങൾക്ക് ആശങ്കയാണ്. കാരണം 35 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്നതാണ്. അത് എൻ്റെ അഭിപ്രായം സർക്കാർ ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇതിനകത്തൊരു മുൻഗണന കൊടുത്ത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. ഈ നാട്ടുകാരുടെ ആശങ്ക മാറ്റണം. ജനങ്ങൾ മുഴുവൻ ആ ഒരു ഭീതിയിലാണ്. ജനങ്ങൾ പേടിച്ച് ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. ഇത് രാത്രിയിലായാലും പകലായാലും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്തായാലും വളരെ നന്ദി ചേട്ടാ. എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ മറ്റൊരു ഡാം ഇവിടെ ഉണ്ടാവട്ടെ. ജനങ്ങളുടെ ജീവൻ തന്നെയാണ് വലുത്. ഓക്കെ, എന്തായാലും അത്തരത്തിൽ നിന്ന് സംഭവിക്കട്ടെ. എന്തായാലും ചേട്ടൻ ഈ ഇതിന് പിന്നാലെ തന്നെ ഉണ്ടല്ലേ, സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആര് വന്നാലും താങ്കളോട് പറഞ്ഞ ഇത് തന്നെ ഞാൻ പറയും. അങ്ങനെ തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.